ഫസ്റ്റ് തന്നെ എൻ്റെ ഈ മാജിക്കൽ ഫോൺ വെച്ചിട്ട് ഒരു കിഡിലും ബൈക്ക് സ്പോൺസ് ചെയ്തു. 5000 അടിച്ച യോ ദിസ് ഈസ് ഇറ്റ്, മാജിക്കൽ ഫോൺ അടിപൊളി സാധനം, ഒരു ബൈക്ക് സ്പോൺസ് ചെയ്തു. ഇന്ന് ഞാൻ ജെറ്റ് എടുത്തിട്ട് സ്പേസിലേക്ക് പോകാൻ പോവാ, അതിൻ്റെ മുകളിൽ സ്പേസിലേക്ക് പോകാൻ പോവാ. ഇത് കണ്ടാൽ എന്ത്, രാവിലെ മനോഹരമായ ഒരു ദിവസം, ഭയങ്കര വെളിച്ചം ഇടുന്നുണ്ട്, കണ്ട ലൈറ്റൊക്കെ കണ്ട ഫുള്ള്. സോ ഇതുപോലത്തെ ഒരു രാവിലെ ദിവസം സ്പേസിൽ പോയാൽ എങ്ങനെയുണ്ടാവും? സോ ഇന്ന് ഞാൻ സ്പേസിലേക്ക് പോവും, അതും ജെറ്റ് എടുത്തിട്ടാ. ഇന്ന് ജെറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് പറയാം, അത് ഞാൻ പറയാം. കാരണം ജെറ്റ് ഒരു സ്ഥലത്താണുള്ളത്, അവിടെ പോയിട്ട് എടുക്കും. അടിപിടിയും മരം കണ്ട, ഇത് ഏതാ മരം? ഇത് മാങ്ങാ മരമാണെന്ത്, ഫ്രൂട്ടാണ്. ഇതുവരെ ഞാൻ ഒരു ഫ്രൂട്ട് പോലും ഇത് കണ്ടില്ല, ഒരു മാങ്ങയാണ്, ഒരു സാധനമല്ല, തെങ്ങാണോ? ഇനി നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്ത്, തെങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇന്ന് ഞാൻ ഈ സ്പേസിൽ പോകുന്നത് ശരിക്കും ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം. ഇതുവരെ ആരും ഇവിടെ സ്പേസിൽ പോയിട്ടില്ല, ആൻഡ് ഇന്ന് ഞാൻ പോയിട്ട് ഈ ഹിസ്റ്ററി ഉണ്ടാക്കും. ഓക്കെ, സോ നമുക്ക് നേരെ പോവാം. എനിക്ക് ഞാൻ ബിൽഡിങ്ങിലേക്ക് പോവാം, ഫസ്റ്റ് ജെറ്റ് എടുക്കണമല്ലോ, അതുകൊണ്ട് ആ ബിൽഡിങ്ങിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ സ്പോൺ ചെയ്ത് ഈ ബൈക്ക്, ഞാൻ എന്തിനാ അവിടത്തോളം നടന്നു പോകുന്നത്? എൻ്റെ ഈ മാജിക്കൽ ഫോണില്ലേ, എനിക്കൊരു ബൈക്ക് എടുത്താൽ പോരെ? 5000 അടിച്ചിട്ട് വലിയ ടാസ്കുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ വേറെ ബൈക്ക് എടുത്തു. ഇനി ഒരു സാധനം കാണിച്ചുതരാം, ഇത് ആർക്കും അറിയാത്തതായിരിക്കും. കളറ് ചേഞ്ച് ചെയ്യുക, ലുക്ക് അറ്റ് ദാറ്റ്, ഗ്രീൻ ബൈക്ക്. ഓക്കെ, ഇതെടുത്തിട്ട് ഇപ്പോൾ നേരെ പോകുന്നത് ജെറ്റ് എടുക്കാനാ. അടി ബൈക്കിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ലൈക്ക് എന്തോ തട്ടുന്ന ഒരു സൗണ്ട് കേട്ടോ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കോ? ഈ മാജിക്കൽ ഫോൺ തരുന്ന ബൈക്കാ, പൊട്ടിത്തെറിച്ച സീനാ. ഓക്കെ, സൈഡിലെ വാ, ഇതിപ്പോൾ ആരും കാണരുത്, കാരണം ഇത് കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയ. ഞാൻ ഇവിടുന്നാണ് ഇപ്പോൾ ഈ ജെറ്റ് എടുക്കുന്നത്. ഈ ജെറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് സ്പേസിൽ പോകാൻ പറ്റും, ഇവിടെ പോലീസ് ഉണ്ടാവുമോ? ലൈക്ക് ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ, മിലിറ്ററിയുടെ. സോ ഞാൻ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്താണത്, ഇപ്പോൾ അത് ഇനി എനിക്ക് ഒളിഞ്ഞൊളിഞ്ഞു വേണം കയറാൻ. ഓക്കെ, ആരുമില്ലല്ലോ. ഓക്കെ, ഇവിടെ ആരും കാണുന്നില്ല, എൻ്റെ ബാക്കിൽ. അടി ഇവിടെ CCTV ഇല്ല. നോ, CCTV ഒന്നും ഇല്ല. ഓക്കെ, നൈസായിട്ട് ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ബോക്സ്, ഗ്രേ കളർ ഇത് കണ്ടാ, ഇത് ശരിക്കും ഒരു ഗേറ്റാണ്. ഈ ഗേറ്റ് ഞാൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജെറ്റ് എടുത്തിട്ട് ബും ആകാശത്തേക്ക് പറന്ന് മുകളിലോട്ട് സ്പേസിലോട്ട് പോവാ. സോ ഇതിപ്പോൾ ഞാൻ തുറക്കണം, ഞാൻ തുറക്കട്ടെ. ഇത് ലോക്ക് ഇട്ടിട്ടുണ്ട് കണ്ടാ, ഇതിവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ സാധനം തുറക്കണമെങ്കിൽ എൻ്റെ RPG ഉണ്ട്, ഇതാണ് എൻ്റെ സീക്രട്ട് മൂവ്. ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന്, ബട്ട് ഞാൻ പൊട്ടിക്കും. 1, 2, 3 ബുള്ളറ്റ് പൊട്ടും എനിക്ക് ഉറപ്പാ. 3-ാമത്തെ ബുള്ളറ്റ് ഇതാ ഈ കട്ടയ്ക്ക് വെക്കണം. ഓക്കെ, ഈ ബോക്സിൽ ബും പൊട്ടിയില്ലേ, എന്താ പൊട്ടാത്ത, ചെറുതായിട്ട് ഒച്ച വെക്കുന്നുണ്ട്. ലൈക്ക് ഇത് പൊട്ടാറായി. ഒരു സ്റ്റിക്കി ബോംബും കൂടി ഇടാം, ഒറ്റൊരു സ്റ്റിക്കി ബോംബും കൂടി ഇടാം, ഇതിട്ടാ പൊട്ടും. ഇടയ്ക്ക് സ്റ്റിക്കി ബോംബ് അത് വലിച്ചെടുത്താ, അത് നിങ്ങൾ കണ്ടാ, ആ സ്റ്റിക്കി ബോംബ് വലിച്ചെടുത്ത്. വേ, ഇപ്പം ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ പൊട്ടിച്ചു പക്ഷേ, ബട്ട് ഒന്നും ആയില്ല. എനിക്ക് ഇന്നപ്പം കയറാൻ പറ്റൂലേ, എൻ്റെ ബൈക്ക് ഇവിടെയുണ്ട്, പോലീസ് ഇപ്പം എത്തും ഞാൻ ഇത് പൊട്ടിച്ചോണ്ട്. ബട്ട് എനിക്കിത് കയറാൻ പറ്റുന്നില്ല. വേ, ഫോണിൽ എന്തൊരു മെസ്സേജ്, എടാ വാറ്റ്, നിനക്ക് ഡു യു വാണ്ട് ടു ഓപ്പൺ ദ ഗേറ്റ്, ഡു ദിസ് 3-2 മിഷനാ. എടാ രണ്ട് മിഷൻ ചെയ്താൽ തുറക്കാൻ. ഓക്കെ ഓക്കെ, ഞാൻ യെസ് എടുക്കുക, യെസ്. ഓക്കെ, ഫസ്റ്റത്തെ മിഷൻ എന്താ? ഫസ്റ്റത്തെ മിഷൻ വാട്ട്, സ്റ്റീലെ വാട്ടർ കാറാ. എടാ വാട്ടർ കാർ അടിച്ചു മാറ്റാനാ. ഓ, എനിക്ക് കീ തരാന്നാ പറഞ്ഞേ, ഈ ലോക്ക് തുറക്കണ്ട്, കീ കിട്ടിയ ടാസ്ക് സിമ്പിളാവും. ലൈക്ക് ആ ജെറ്റ് തുറന്നെടുത്താൽ പോരെ, ഇത് പൊട്ടിക്കണ്ട, ഇത് പൊട്ടുമില്ല. സോ എനിക്കൊരു വാട്ടർ കാർ കണ്ടുപിടിക്കണമെന്ന്. ഈ വാട്ടർ കാർ എന്താ, അത് വെള്ളത്തിൽ പോകുന്ന കാറാ. ബ്രോ, ഞാൻ ഇതുവരെ ഈ ഗെയിമിൽ വാട്ടർ കാർ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടില്ല, സീരിയസ്ലി. ഓക്കെ, ആരോടെങ്കിലും ചോദിച്ചു നോക്കാം, നമുക്ക് ആ ടൗണിൽ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഇതാ അവിടെയാണ് കേട്ടോ, ഇത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. യെ ബ്രദർ, യോ 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 യോ, ഒന്ന് പറഞ്ഞു തരും, എനിക്ക് വാട്ടർ ടാങ്ക് എവിടെയാണെന്ന് അറിയോ? അയ്യോ, വാട്ടർ ടാങ്ക് അല്ല, വാട്ടർ കാർ. അറിയോ, എന്ത് അറിയില്ലേ താൻ, പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ ആ വാട്ടർ കാർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് ശരിയാണ്, ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിവിടെ ഒരു റാമ്പ് ഉണ്ട്, നമുക്ക് റാമ്പിൻ്റെ മുകളിൽ പറന്നിട്ട് നോക്കാം. ലെസ്കോ ആകാശത്ത് നിന്ന്, ഇപ്പം ഞാൻ മുകളിലെത്തും, അപ്പം ഒന്നും എല്ലാവരും നോക്കോ, താഴെ നോക്കോ, വാട്ടർ കാർ. ഏഹ്, ഇതെവിടെയാ പോകുന്നത്? ചാവൂടാ, എന്ത് ഇത്? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, കാരണം നല്ല തയ്ച്ചുണ്ട്. താഴെത്താറാവുമ്പം കാരണം പോലെ എന്താ നേരത്തെ, ഓ ഞാൻ ബ്ലഡ് ഫുള്ള് ബ്ലഡായി. എൻ്റെ ഇതെന്തെന്ന് ബ്ലഡാണത്, ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലീക്ക് ആവുന്നതാണോ ബ്ലഡ് പോലെ? ഇത് ഫുള്ള് ഇവിടെ ബ്ലഡാക്കി, പെയിൻറ്റ് പോലെ ഉണ്ട് മൊത്തത്തിൽ കണ്ടിട്ട്. കുറേ പോയി, ശരിക്കും ചാവണ്ട. ബട്ട് എനിക്കൊന്നും പറ്റിയില്ല, യു നോ ഐ എം വെരി പവർഫുൾ. സോ ഇതിപ്പോൾ ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് നമുക്ക് വാട്ടർ കാർ കണ്ടു വിളിക്കാം. എനിക്കൊരു ഐഡിയ കിട്ടി, വാട്ടർ കാർ വെള്ളത്തിൻ്റെ അവിടെ ഉണ്ടാവും, കാരണം ഇത് വാട്ടർ കാറാണ്. ആൻഡ് ഈ സിറ്റിയിൽ അവിടെ വെള്ളമുള്ളത് അങ്ങനെ ചിന്തിക്കണം. ഈ സിറ്റിയിൽ അവിടെ വെള്ളമുള്ളത്, ഈ സിറ്റിയിൽ വെള്ളമുള്ളത് പെട്രോൾ പമ്പിൻ്റെ അടുത്ത്. ലെറ്റ്സ് ഗോ ടു ദ പെട്രോൾ പമ്പ്. ഞാൻ ഈ പറന്നിട്ട് ഈ ബൈക്ക് എടുത്തുകൊണ്ടാ പോകുന്നത്, എനിക്ക് ഉറപ്പാ. ഇന്ന് എനിക്ക് പുതിയ ബൈക്ക് കുറയാനും എടുക്കാം. എടാ, ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ എൻ്റെയിലുള്ള മാജിക്കൽ ഫോൺ വെച്ചിട്ട്, ഇത് ഈ ഫോൺ ഉണ്ടല്ലോ, എടുക്കാൻ പറ്റുന്നില്ല, വണ്ടി ഓടിക്കുമ്പോൾ എടുക്കാൻ പാടില്ല, ഫോൺ വണ്ടി ഓടിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല. സോ ആ ഫോൺ വെച്ചിട്ട് ഒരു ബൈക്ക് ഷോറൂം തുടങ്ങിയാലോ?
നല്ല ഐഡിയ അല്ലേ. എടി ഈ പോസ്റ്റിനിട്ട് ഇടിച്ചാൽ പൊട്ടുവോ? ആ പോസ്റ്റ് ഇടിക്കാൻ പറ്റില്ല, ജസ്റ്റ് ചോയ്സ് ആയി. ഓക്കെ, പെട്രോൾ ടാങ്കിൻ്റെ ഇവിടെ എത്തി, അല്ല പെട്രോൾ പമ്പിൻ്റെ ഇവിടെ എത്തി. ഇടിക്കല്ലേ ഇടിക്കല്ലേ. ഓക്കെ, പെട്രോൾ പമ്പിൻ്റെ ഇവിടെ എത്തി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വെള്ളമുള്ള ഏരിയ ഉണ്ട്. ഈ ദർ ഈസ് ഇറ്റ്. ഓക്കെ, അതിൻ്റെ അടിയിൽ കാർ ഉണ്ടാവുമെന്ന് തോന്നും. ബിക്കോസ് ഇതൊരു വാട്ടർ ഏരിയ ആണ്. ഈ വാട്ടർ കാർ എന്ന് പറയുന്ന സാധനം വാട്ടർ ലൈനേ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിവിടെ ഉണ്ടാവുമെന്ന്. ആൻഡ് ഇത് ഫസ്റ്റത്തെ മിഷൻ ആ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഒരു മിഷൻ തരുമെന്നാണ് പറഞ്ഞത്. അത് ഏതായിരിക്കും? ഓക്കെ, ഫസ്റ്റത്തെ മിഷൻ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഒന്ന് ഇറങ്ങി തപ്പി നോക്കാം. എടാ, അത് കണ്ടാ വെള്ളം കണ്ടാ, എനിക്ക് വെള്ളം കാണുമ്പോൾ ഇങ്ങനെ തണുപ്പ് ദേഹത്തടിക്കുന്നു. ലൈക്ക് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ട, പക്ഷേ ഈ കാർ കണ്ടുപിടിക്കാൻ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ. നീന്തി തന്നെ തപ്പണം. ഞാൻ അതാ വെള്ളത്തിൻ്റെ അടുത്തെത്തി. എടാ, ഇപ്പം ഞാൻ കാല് എടാ ഷൂ ആണ് ഇട്ടേക്കുന്നത്. വെള്ളത്തിൽ കാല് വെക്കണം, വെക്ക വെക്ക, വേറെ വഴിയില്ല. എനിക്ക് ഇനി വാട്ടർ കാർ കണ്ടുപിടിച്ച് ജെറ്റ് എടുത്തിട്ട് വേണം സ്പേസ്. ആ സ്പേസ് ആലോചിക്കുമ്പോൾ എനിക്ക് പോവാൻ, എന്തായാലും ഇത് വെള്ളത്തിൽ ഇറങ്ങി നീന്തി തപ്പ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി തപ്പിയാലേ കിട്ടൂ. സോ ഞാനിവിടെ വെള്ളത്തിലേക്ക് നടക്കുന്നുണ്ട്. എടാ, എവിടെയും കാറ് പോലെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അത് കാറ് തന്നെ ഉറപ്പാണ്. ഇവിടെ ഒന്നും കാണാനില്ലടാ. ശരിക്കും ഇതിൽ ഉണ്ടാവൂടാ, ഇവിടെ ഉണ്ടാവും ശരിക്കും. ഓ നോ, വേ, എടാ ഇവിടെ എന്തോ ഉണ്ടാ, തട്ടുന്നുണ്ട്. എടി ഇവിടെ എന്തോ സംഭവമുണ്ട്, ലൈക്ക് എനിക്ക് ഫീൽ ആകുന്നുണ്ട്. ഞാൻ നോക്കട്ടെ ഇവിടെ എന്താ ഉള്ളതെന്ന്. ഞാനിവിടെ മൊത്തം ഏതാണ്ട് തപ്പിയത് നീല കളറായിരിക്കും അല്ലേ? ഇതൊരു നീല വാട്ട വാട്ട്, അത് കണ്ട ഒരു ഗ്ലാസ് പോലെ എന്തോ സാധനം. ഇത് കാ, എടാ ഇത് തന്നെ വാട്ടർ. ഇത് വെള്ളത്തിലുണ്ട്. ആൻഡ് ഈ കാർ വർക്കാവുന്നുണ്ട്. ഇത് വാട്ടർ കാർ, കാരണം വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ ഈ സീറ്റ് ഒരു കാറും വർക്കാവില്ല. ബട്ട് ഈ കാർ വർക്കായി. ഓ ഗോഡ്, വെള്ളത്തിൽ നീങ്ങുന്നുണ്ട്. എൻ്റെ മോനേടെ, ഞാൻ വാട്ടർ കാർ കണ്ടുപിടിച്ചു. സോ ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. കാണും, ഫോൺ എടുത്ത് നോക്കാം. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഇപ്പോൾ ഫോൺ എടുക്കാൻ പറ്റൂ. കാറിലിരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. അതെൻ്റെ ബൈക്ക് അവിടെ നിർത്തിയിട്ട് യോ. സോ ഞാൻ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് എൻ്റെ ഫോൺ എടുത്ത് നോക്കട്ടെ. ഇവിടെ എന്തോ നോട്ടിഫിക്കേഷൻ വന്നു. ടാസ്ക് വന്ന്. ഇതെന്താ ഇവിടെ വാട്ടർ കാറിൽ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ നീന്തുന്നടാ. ലൈക്ക് സ്പീഡ് നീന്താൻ പറ്റൂ. ഓ ഗാദ്, എടാ എനിക്കെന്തോ സ്കില്ല് കിട്ടി. ഓ ഇതാണ് എന്നോട് വാട്ടർ കാറിൽ കയറാൻ പറഞ്ഞത്. എനിക്കെന്തോ സ്കില്ല് കിട്ടി. തിരിച്ച് കയറിയാലേ എനിക്കിപ്പോൾ ഫോണ് ഇത് ശരിയാക്കിയാലേ എനിക്ക് ഇത് നടക്കൂ, എടുത്തു നോക്കാൻ പറ്റൂ. സോ ഞാൻ ഇറങ്ങി. ഒന്നുകൂടെ ഇറങ്ങുമ്പോൾ ശരിയാവുമായിരിക്കും. ശരിയാവണം, ശരിയാവേണ്ടതാണ്. വേ വാ, എടാ എനിക്കെന്തോ അസുഖം പിടിച്ച്. വെള്ളത്തിൽ ഇറങ്ങിയാലും ഞാൻ വെള്ളത്തിൽ തന്നെ നീന്തുന്നത്. എന്ത് സംഭവം ഇത്? വെയിറ്റ്, എനിക്കിപ്പോൾ ഫോൺ നോക്കണം. ഞാൻ ഫോൺ നോക്കട്ടെ. ഊഫ്, ഞാനങ്ങനെ ഫോൺ എടുത്ത്. ഇതാ എനിക്ക് ഫോൺ കിട്ടി. ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടാ ഫോണിൽ പറഞ്ഞു, യു ആർ കംപ്ലീറ്റഡ് ദി ടാസ്ക്, നെക്സ്റ്റ് സെക്കൻഡ് ടാസ്ക്. ഈ ടാസ്ക് ചെയ്ത് ജെറ്റ് കിട്ടും. ഓക്കെ, ഈ ടാസ്ക് എന്ന് പറയുന്നത് ഗോൾഡൻ ഫ്ലൈറ്റ് അടിച്ചു പറ്റാനാണ്. തെഫ്റ്റ് ഗോൾഡൻ ഫ്ലൈറ്റ് ആണ്. ഈ സിറ്റിയിൽ ഗോൾഡൻ ഫ്ലൈറ്റ്, യെസ്, ഒരാളുടേലേ ഉള്ളൂ. ഈ സിറ്റിയിൽ ഒരാളുടേലേ ഫ്ലൈറ്റ് ഉള്ളൂ, ഒരു ഗ്യാങ് മെമ്പറിൻ്റെ. എൻ്റെ മോൻ, അവരുടെ നിന്ന് ഗോൾഡൻ ഫ്ലൈറ്റ് അടിച്ചു പറ്റാനാ. ഇന്നത്തെ കുറച്ച് ടാസ്ക് തന്നെയാണ്. ആൻഡ് ഇവിടെ ഞാൻ ഈ വാട്ടർ കാർ എടുത്തോണ്ടാണ് പോകുന്നത്. എൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയി. സോ എനിക്ക് ഈ വാട്ടർ കാർ സ്വന്തമായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതെടുത്തോണ്ട് നേരെ പോവാം. എൻ്റെ ഗോൾഡൻ ഫ്ലൈറ്റ് അടിച്ചു മറ്റേ ദാ കാണുന്ന ബിൽഡിംഗ് കണ്ടാ, ആ മരത്തിൻ്റെ ബാക്കിൽ, അതാണ് ആ ഗോൾഡൻ ഫ്ലൈറ്റ് ഏരിയ. എടി ഇന്ന് ട്രാഫിക് ഭയങ്കര കുറവാട്ടോ സിറ്റിയിൽ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ എനിക്ക് കയറേണ്ടി വരും. ബട്ട് ലിഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, സുഖമായിട്ട് കയറിപ്പോവാ. ഞാനിതിപ്പോൾ ഇതാ ഈ കാണുന്ന ബിൽഡിംഗ്. ഒരു ലെമ്പോർഗിനിയുടെ പച്ച ലെമ്പോർഗിനി. ബട്ട് അയാൾ കണ്ട് നിർത്തിയിട്ടുണ്ടാവും. വാട്ടർ കാർ ഈ സിറ്റിയിൽ ഇതുവരെ ആരും എടുത്തിട്ടില്ല. ആൻഡ് എൻ്റെയിലും മാത്രം സ്വന്തമായിട്ട്. എന്തായാലും ഇന്ന് ജെറ്റ് എടുക്കേണ്ട ആഗ്രഹത്തിൽ നമുക്കൊരു വാട്ടർ കാർ കിട്ടി. ആൻഡ് അവസാനം എന്തായാലും ജെറ്റ് കിട്ടി. ഞാൻ സ്പേസിൽ എത്തിയിട്ടുണ്ടാവും ഉറപ്പാണ്. സോ ഇവിടെ മുകളിൽ കയറണം. ഇത് ഈ ബിൽഡിങ്ങിലെ മുകളിൽ കയറണ്ട്. ബട്ട് ലിഫ്റ്റ് എവിടെ? ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ആ ഇതാണ് ലിഫ്റ്റ്. ബട്ട് ഈ ഡോർ എന്താ ക്ലോസ് ആയിട്ട്. ഇവിടെ റെഡ് കളർ മാർക്ക് ചെറുതായിട്ടുണ്ട്. ഇതാണ് ലിഫ്റ്റ്. ബട്ട് ഇത് വർക്കാവുന്നില്ല. എടി ഇത് നല്ല സെക്യൂരിറ്റി ഇല്ല ഏരിയ. വി എടാ എൻ്റെ ഫോൺ വെച്ച് എനിക്ക് മേളിക്കാനും വഴിയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഹെലികോപ്റ്റർ സ്പോൺ ചെയ്യേണ്ട ചിറ്റ്കോണ്ട്. 8000 ഇതടിച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ കിട്ടുമെന്ന് പറഞ്ഞത്. നോക്കി നോക്കാം ഹെലികോപ്റ്റർ. വരട്ടെ, ഏയ് ഹെലികോപ്റ്റർ കിട്ടി. എനിക്ക് വേണ്ടത് ഗോൾഡൻ ഫ്ലൈറ്റാ. സോ മേളിക്കറിയിട്ട് ഗോൾഡൻ ഫ്ലൈറ്റാണ് എടുക്കേണ്ടത്. ഹെലികോപ്റ്റർ പറക്കുന്നില്ല. ഇത് കണ്ടാ കുറേ സമയം കറങ്ങുന്നു. പട്ടി ആ പറന്നു. യെസ് യെസ്. സോ ഞാൻ അങ്ങനെയൊക്കെ പറത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് മേളിലെത്തണം. എടാ അവിടെ ആ ഫ്ലൈറ്റ് ഉണ്ടാവും. അവിടെ ഗോൾഡൻ ഫ്ലൈറ്റ് ഇവർ കൊണ്ടുപോയിട്ടുണ്ടാവും. ബട്ട് ഗ്യാങ് മെമ്പേഴ്സ് ഉണ്ടാവും. അത് വേ ഇവിടെ ഗോൾഡൻ ഫ്ലൈറ്റ്. വെയിറ്റ്, ഇവിടെ നിർത്തണം. ആ ഗോൾഡൻ ഫ്ലൈറ്റിന് എടുക്കല്ലേ, എനിക്ക് അതാണ് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ അവിടെ നിർത്തി. ഏയ് ഇറങ്ങി. ഓ ആലിച്ചൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങി. ഞാൻ താഴെ വീണിട്ടുണ്ടായിരുന്നു. എന്തോ പറ്റി. ഓ ഇവിടെ ഒരു ജെറ്റ് ഉണ്ട്. ആൻഡ് ഇതാ ഗോൾഡൻ ഫ്ലൈറ്റ് അടി ഗ്യാങ് മെമ്പേഴ്സിൻ്റെ. സോ ഞാൻ ഇത് നൈസായിട്ട് ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പോവാ. ഇതും കൂടി എടുത്തതിന് എനിക്ക് കിട്ടി. ജെറ്റ് എടുക്കാനുള്ള കീ ഇവർ തരും. എടാ എൻ്റെ മാജിക്കൽ ഫോൺ പറഞ്ഞാൽ തന്നിരിക്കും. സോ ഇത് ഇവിടെ നിന്ന് പുറത്തിറക്കാം ഒന്ന്. എന്തായാലും ഇതെടുത്തിട്ട് വേ ഫോൺ എടുത്ത് നോക്കട്ടെ എന്താ പറയുന്നതെന്ന്. വെയിറ്റ്, ലെറ്റ്സ് ചെക്ക്. വാട്ട്, യു ഹാവ് അൺലോക്ക് ദ കീ. കീ അവിടെ. വാട്ട്, എടാ കീ എടുത്തിട്ട് മറ്റേ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന്. വെയിറ്റ് ജെറ്റേ പോലെ. എടാ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് കയറി. ആ കയറി. ഓക്കെ, ഇത് ഞാൻ കയറി. ആൻഡ്
ഇതെന്താ സംഭവിച്ചു? ഓക്കെ ഞാൻ കയറി. ഇനി എനിക്ക് നേരെ പോയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന്, അതായത് നമ്മളുടെ തുറക്കാൻ നോക്കിയില്ലേ അവിടെ ഉണ്ടെന്ന്. ഇതിന് താഴെ പുറത്തോട്ട് ഇറക്കട്ടെ, വീട്ടിൽ പറക്കൂ. ഊ പറക്കുന്നുണ്ട്, സേഫ്. സോ അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ കീ എടുത്തിട്ട് ആ ജെറ്റ് എടുക്കാന്ന് പറഞ്ഞു. സോ ഞാൻ സ്പേസിലേക്ക് പോകാൻ പോവാം. ലെറ്റ്സ് ഗോ ടു ദാറ്റ് ബിൽഡിംഗ്. വേ ഞാൻ അവിടെ എത്തട്ടെ. എന്നിട്ട് ഈ ജെറ്റിൻ്റെ ഇവിടെ ഈ ഗേറ്റിൻ്റെ അടുത്ത് കീ ഉണ്ടെന്ന് പറഞ്ഞു. ഓ ലുക്ക് അറ്റ്, കീ കിട്ടി, കീ കിട്ടി. യെസ്, കീ എനിക്ക് കിട്ടി. സോ ഇതിപ്പോൾ എനിക്ക് അൺലോക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി ജെറ്റ് എടുക്കാൻ പോവാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ സ്പേസിലേക്ക്. ഞാൻ ഇനി നേരെ സ്പേസിലേക്ക് ഓട്ടെ. ഓ ഗോഡ്, ഇത് ഇവിടെ മൊത്തം ഇരുട്ടാണ്. ബട്ട് അവിടെ ലൈറ്റ് ഉണ്ടോ? അവിടെ ഇന്ത്യ അതോ വേൾഡ് ഏർത്താന്ന് തോന്നുന്ന ഫ്രണ്ടിൽ കാണുന്നത്. എന്തായാലും ഇതാണ് ഇവിടെ സ്പേസ് ലുക്ക്. സോ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സോ ഇതാണ് എനിക്ക് ഒപ്പിക്കാൻ പറ്റിയ സ്പേസ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും പറ. സോ ഇന്നത്തേക്ക് ബൈ.